ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ ജോബ് ആയിട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബിനെ കുറിച്ചാണ്. ജോബ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്, IIT പാലക്കാട് വേക്കൻസി വന്നിട്ടുള്ളത്. BE BTech മാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബാണ്. അപ്പോൾ ഈ ജോബ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് IIT പാലക്കാട് തന്നെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യം തന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേം ക്ലിക്ക് ചെയ്യുക. ഒരു യൂട്യൂബ് ബിസിനസിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ജോബിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് വായിക്കാം. ഓക്കെ, വേക്കൻസി ഉള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്, അതായത് IIT പാലക്കാടിലാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറയുമ്പോൾ IIT PKD പാലക്കാട് /R/NF/01/2020 ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ. ഇതിന്റെ വേക്കൻസി വന്നിട്ടുള്ളത് 6 വേക്കൻസി ഉണ്ട്. അപ്പം ഇത് ജോബ് ലൊക്കേഷൻ വന്ന പാലക്കാട് തന്നെയാണ്. സാലറി വരുന്നത് 21,000-ത്തിനും 1,75,000-ത്തിനും ഇടയ്ക്കാണ് സാലറി വരുന്നത്. അയക്കേണ്ട ഓൺലൈൻ വഴി അയക്കേണ്ട. ഓൺലൈൻ അയക്കുന്ന ലിങ്കും ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ ഫീസുണ്ട്. ഇതിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST ഡിസബിലിറ്റീസ് ഉള്ളവർക്ക്, സ്ത്രീകൾക്ക് ഇവർക്കൊന്നും ഫീസ് ഇല്ല. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 15 മെയ് 2020 ആണ്. അടുത്ത മാസം 15-ന് ലാസ്റ്റ് ഡേറ്റ്. ഇത് അയക്കേണ്ടതെന്ന് പറയുമ്പം അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അയക്കേണ്ടതെന്ന്. ഓക്കെ, ഇതെന്ന് പറയുമ്പം രണ്ടു മൂന്ന് പോസ്റ്റ് ഉണ്ട്. അപ്പം ഒരു പോസ്റ്റിന് അയക്കാൻ 100 രൂപയാണ് ഫീസ്. അപ്പം രണ്ടു മൂന്ന് പോസ്റ്റിന് അയക്കുന്ന ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ്, അതായത് ഒരു പോസ്റ്റ് 100, സെപ്പറേറ്റ് വേറൊരു പോസ്റ്റിന് അയക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് 100 രൂപ അടയ്ക്കണം. അതാണ് ഇതിന്റെ ക്രൈറ്റീരിയ. ഇതെങ്ങനെ അപ്ലൈൻ്റെ എന്ന് പറയുമ്പം ആദ്യം ഈ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. യൂസർ നെയിം പാസ്വേഡും വെച്ച് ഒരു ജിമെയിലും ഫോൺ നമ്പറും വെച്ച് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം, ക്വാളിഫിക്കേഷൻ കൊടുക്കണം, എക്സ്പീരിയൻസ് വയ്ക്കണം, പിന്നെ പേയ്മെന്റ്. ഇതൊക്കെയാണ് ഇങ്ങനെ അയക്കേണ്ടത്. പിന്നെ ക്വാളിഫിക്കേഷനെ കുറിച്ചും ബാക്കിയുള്ള കാര്യം ഞാൻ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു 4 വേക്കൻസി ഉള്ളൂ, 4 പോസ്റ്റിനാണ്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റിൽ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്റ്റർ ഗ്രൂപ്പ് എ, ഒരു വേക്കൻസി ഉള്ളത്. സാലറി വന്നിട്ട് 56,000-1,77,000 ഇടയ്ക്കാണ് സാലറി വരുന്നത്. എൻ്റെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 ഇയറാണ്. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ആണ് വേണ്ടത്. 55% മാർക്കോടുള്ള മാസ്റ്റേഴ്സ് വേണം. പിന്നെ ഏരിയ ഓഫ് മാനേജ്മെന്റ് ഫിനാൻസ് അക്കൗണ്ടിലുള്ള ഒരു ഡിഗ്രിയും വേണം. അത് മാത്രം പോരാ, 8 വർഷം എക്സ്പീരിയൻസും വേണം. ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഏരിയ ഓഫ് മാനേജ്മെന്റ് ഫിനാൻസ് അക്കൗണ്ടിലായാലും മതി. ഓക്കെ, അതിലെന്തായാലും ഒരു എക്സ്പീരിയൻസ് വേണം, ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അടുത്ത വേക്കൻസി പറയുമ്പോൾ ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് ആണ്, ഗ്രൂപ്പ് ബി ആണ്. 2 വേക്കൻസി ഉള്ളത്. സാലറി വന്നിട്ട് 35,000-1,12,000 ഇടയ്ക്കാണ്. പിന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ BTech BE MSc MCA, അത് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇതിന് വേണ്ട 5 വർഷം എക്സ്പീരിയൻസ് വേണം. ഈ പറഞ്ഞ ഡിഗ്രി വെച്ചുള്ള ഈ ഫീൽഡിലുള്ള 5 വർഷം എക്സ്പീരിയൻസും കൂടെ വേണം. അടുത്ത വേക്കൻസി എന്ന് പറയുമ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ ഗ്രൂപ്പ് സി ആണ്, 2 വേക്കൻസി ഉള്ളത്. ഇതിൻ്റെ സാലറി വന്നിട്ട് 21,000-69,000 ഇടയ്ക്കാണ് സാലറി. 27 വയസ്സുള്ളവരെ ഒക്കെ അയക്കാം, 27 വയസ്സുകൾ കഴിഞ്ഞവർക്ക് അയക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലർ സയൻസ് വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രി 67 മാർക്കോടെ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ SSLC കഴിഞ്ഞിട്ട്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 2 വർഷം ITI പഠിച്ചുള്ള ഒരു ഡിഗ്രി അല്ല ഡിപ്ലോമയിലും മതി. അത് 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ, അടുത്ത വേക്കൻസി എന്ന് പറയുമ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി ആണ്, 1 വേക്കൻസി ഉള്ളത്. സാലറി വന്നിട്ട് 21,000-69,000 ഇടയ്ക്കാണ് സാലറി വന്നിരുന്നത്. അതിൻ്റെ മാക്സിമം ഏജ് കിട്ടുന്നത് 27 വയസ്സ്. 27 വയസ്സ് കൂടിയവർക്ക് അയക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, സയൻസിലോ ആർട്സിലോ ഹ്യൂമാനിറ്റീസ് ബാച്ചിലർ ഡിഗ്രി. അത് മാത്രം പോരാ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കൈകാര്യം ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ വേണം. ഇത്രയാണ് പറയാനുള്ള IIT പാലക്കാടിലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വേണം, അവരാണ് നേരിട്ടാണ് അവരുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇത് BE-യും BTech-ഉം ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഇപ്പം ഡിഗ്രി ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവർക്കും അയക്കാൻ പറ്റും. നിങ്ങൾ അയക്കുക, നിങ്ങൾക്ക് മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരെ അയക്കട്ടെ. മാക്സിമം വീഡിയോ കണ്ടതിന് താങ്ക് യു.